Hi friends, welcome back to my channel AKM Photography and Vlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ ഒരു ഫോട്ടോ കാർട്ടൂൺ രൂപത്തിൽ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പിക്സാർട്ട് ആണ്. പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ദേ ഇതാണ്. നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ആക്കാം, നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ആദ്യം കാണുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം, നമുക്ക് ഗൂഗിളായിട്ട് ഫേസ്ബുക്കായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതേ ഇവിടെ മോളിലായിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും, എന്നിട്ട് നമ്മൾ അതിൽ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ആദ്യം ആവശ്യമായിട്ടുള്ളതൊരു ബാക്ക്ഗ്രൗണ്ടാണ്. നമുക്കിവിടെ ഇത് ഇവിടെ പിക്സാർട്ടിൽ തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ ഫോട്ടോയ്ക്ക് ഏറ്റവും അനുയോജ്യമായെന്ന് തോന്നുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിലൂടെ നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഗ്യാലറി നമ്മുടെ ഫോട്ടോ അത് എവിടെയാണോ ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. ഇപ്പം നമുക്കിത് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈസ് ഇനി ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എറൈസ് ചെയ്ത് കളയണം ഈ ഫോട്ടോയുടെ. അതിന് ഇവിടെ കാണുന്ന എറൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് പേഴ്സൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറേയൊക്കെ എറൈസായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ എറൈസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എത്ര സമയമെടുത്ത് എറൈസ് ചെയ്യുന്നു അത്രയും ഫോട്ടോയ്ക്ക് ഒരു ഒറിജിനാലിറ്റി കിട്ടും. ഇപ്പോൾ നമ്മളൊന്നിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് കയറിപ്പോയെങ്കിലും നമുക്കിത് ഇവിടുത്തെ ബ്രഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഈ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ബ്രഷിൻ്റെ സൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, ഹാർഡ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഒപ്പാസിറ്റി ചെയ്ത് കൂട്ടിയിട്ട് ഹാർഡ്നെസ് കുറച്ച് കൂട്ടിയിട്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എറൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമായ രീതിയിൽ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക. ഇനി നമുക്കത് ഇവിടെ ടൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കയറിയിട്ട് ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ശകലം കൂട്ടി കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റ് ഒരു അല്പം കൂട്ടി കൊടുക്കാം, എന്നിട്ട് ടിക്ക് കൊടുക്കുക. അടുത്ത് നമ്മൾ എഫക്റ്റ് ടൂളിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ആദ്യം ആവശ്യം സ്കെച്ച് എന്ന് പറഞ്ഞ ഫിൽറ്റർ സെലക്ട് ചെയ്ത് അവിടെ സ്കെച്ച് 1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ് ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന് നമുക്ക് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൃത്യം നമുക്ക് അതുപോലെ കൃത്യം കൊണ്ട് വയ്ക്കുക, എന്നിട്ടത് അതിൻ്റെ നമുക്കത് നേരെ ബ്ലാക്ക് കളറാക്കുക. നമുക്ക് വേണേൽ ലൈൻ ഇച്ചിരി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അതിനുശേഷം ടിക്ക് കൊടുക്കുക. അടുത്തത് നമ്മൾ എഫക്റ്റ് എന്ന് പറഞ്ഞ ടൂൾ തന്നെ സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ മാജിക് എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ഇപ്പം നമ്മൾ ആദ്യം വെക്കുന്ന ഫിൽറ്റർ ഹിൻ്റ് ഓഫ് യെല്ലോ ആണ്.
എന്നിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇങ്ങനൊരു കാട്ടും പോലെ ആയതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് എന്നിട്ട് അതിൻ്റെ ഫെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഞാനൊരു റേഞ്ചിലാണ് ഫെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി ടിക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ എഫക്റ്റ് എന്ന് പറഞ്ഞ ടൂൾ തന്നെ സെലക്ട് ചെയ്യുക. അതിൽ മാജിക് എന്ന സെക്ഷനിൽ തന്നെ മൂൺലൈറ്റ് എന്ന് പറഞ്ഞ ഫിൽറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മോളിൽ കാണാൻ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫെയ്ഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഫെയ്ഡ് ഏകദേശം ഒരു 85 ആ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ടിക്ക് കൊടുക്കാം. അടുത്ത നമ്മൾ എഫക്റ്റ് എന്ന ടൂൾ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ മാജിക്കിൽ തന്നെ അൺഡെഡ് എന്ന് പറഞ്ഞ ഫിൽറ്റർ സെലക്ട് ചെയ്യുക. അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുക, ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഫെയ്ഡ് ഒരു 91 ഇടുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുഖത്ത് ഇച്ചിരി കയറി വന്നൊക്കെ നമുക്കൊന്ന് എറേസ് ചെയ്ത് കളയാം. ഇനി നമ്മൾ ടിക്ക് കൊടുക്കാം. അടുത്തത് നമ്മൾ എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. അതിൽ മാജിക്കിൽ തന്നെ സോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യുക, ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഫെയ്ഡ് ഒരു 90 ഇടുക, ടിക്ക് കൊടുക്കുക. അപ്പം നമുക്ക് ഏകദേശം ഒരു വരച്ച രീതിയിലുള്ള ഒരു കാർട്ടൂൺ രൂപത്തിലുള്ള ഒരു പിക്ചറായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കത് ഒന്നുകൂടെ അതിൻ്റെ ഒന്ന് കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൂളിൽ സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒരല്പം കുറച്ച് കൊടുക്കുക, കോൺട്രാസ്റ്റ് ഒരല്പം കൂട്ടി കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ താഴേക്കുള്ള കുറച്ച് ഭാഗം ക്രോപ്പ് ചെയ്ത് കളയാം. പിന്നെ ക്രോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ക്രോപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഫോട്ടോ ഒരു കാർട്ടൂൺ രൂപമായി മാറിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായ രീതിയിൽ കാർട്ടൂൺ രൂപത്തിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഡി പിയോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലോ ഒക്കെ ആക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതുപോലെ എഡിറ്റ് ചെയ്ത കുറച്ച് വെറൈറ്റി ഫോട്ടോകൾ നിങ്ങളെ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ ഫോട്ടോ എഡിറ്റിംഗ് ടിപ്സ് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഇനേബിൾ ആക്കിയിടുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനിയും ഒരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.